അതുപോലെ മാരാമണ്ണെന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ് അവരെ ഇവിടെ ഈ സ്ഥലത്ത് മുമ്പിൽ ഇരിപ്പുണ്ട്. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് ഇരിക്കാം. ഇവരെ ഓട്ടോ പ്രദേശ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഒരു മാതൃക ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയുടെ വലിയ ആഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരു ചെറിയ ശ്രമം ആരംഭിച്ച് അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാലത് പൂർണ്ണ രീതിയിൽ വിജയിച്ചില്ല. വിജയിക്കാത്തതിൻ്റെ കാരണം ഞാനായിരുന്നു അന്ന് തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മുടെ സജു പാപ്പച്ചനായിരുന്നെങ്കിൽ കൃത്യമായിട്ട് നടന്നത്. അപ്പോൾ എൻ്റെ ഒരു വേണ്ട രീതിയിലുള്ള അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള താല്പര്യക്കുറവുകൊണ്ടൊക്കെ അന്ന് നടന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ ആ ഭാഗത്ത് ഇവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേരളത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും പ്രായോഗികമാക്കേണ്ടുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഒന്ന്, അവർ കൂടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ഒരു ധാരണ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മദ്യപിക്കും, കുടുംബം നോക്കുകയല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ലഹരി പൂർണ്ണമായിട്ടും ഉപയോഗിക്കാത്ത ലഹരി മുക്ത സ്റ്റാൻഡായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഒന്നാമത്. രണ്ടാമത്തത്, അവരുടെ കുടുംബമാണ് പ്രൈമറി ആയിട്ട് കാണുന്നത്. അവരുടെ കുടുംബം, മക്കളുടെ, മൂന്നാമത്തത് അവരുടെ കുട്ടികളുടെ പഠിത്തം, ഈ കാര്യങ്ങളെല്ലാം അവർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ ചെന്നപ്പോൾ അവരിൽ ഒരാളാണ് ഇപ്പോൾ അവിടെ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹം ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ടുള്ള സമയക്കുറവുണ്ട്. ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്നില്ല, വീട്ടിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. അദ്ദേഹം പറഞ്ഞു, ഒരു നാടിൻ്റെ മനസ്സറിയുന്നത് ഞങ്ങളാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് അറിയാവുന്നവരാണ്. അതുകൊണ്ട് ഈ നാടറിയുന്ന ഞങ്ങൾ, ഈ നാടിൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഞങ്ങൾ, ഈ നാടിന് ആവശ്യക്കാരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ ഒരു മാതൃക ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ക്രിസോസ്റ്റം തിരുമേനിയുടെ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് ആവോളം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ ബ്രദേഴ്സ്, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാമല്ലോ. അവരിൽ ഒരാളിൻ്റെ സന്തോഷം എല്ലാവരുടെയും സന്തോഷമാണ്, ഒരാളിൻ്റെ ദുഃഖം എല്ലാവരുടെയും ദുഃഖമാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള, ഇന്ന് അവർ ഉപ്പടയിൽ വന്നത് ഈ ദേശം കാണാൻ വേണ്ടി മാത്രമല്ല, ഉപ്പട നമ്മുടെ മിഷൻ കോംപ്ലക്സിൽ അവിടെ നടക്കുന്നതായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതിന് അവരാൽ കഴിയുന്ന ചെറിയ സഹായം ചെയ്യുന്നത്. അടുത്ത മാസം കാസർഗോഡ് ബദിര വിദ്യാലയത്തിലെ കുട്ടികളെ കാണാൻ പോകുന്നത് പോയി കാണുകയില്ല, അവരാൽ കഴിയുന്നതായ സഹായം ചെയ്യുന്നത്. അതിന് മുമ്പ് മൂന്നാല് കാര്യങ്ങൾ ചെയ്തവർ ഇങ്ങനെ തുടരുകയാണ്. ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾ സമൂഹത്തിന് എത്ര മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, മാതൃകകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരു കൺവെൻഷനെ വിളിച്ച് ആദരിക്കാൻ അവരെ കൊണ്ടുവന്നതല്ല, അവർ ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് ഉൾപ്പെടെ വന്ന് അവിടെ സമയം ചെലവഴിക്കുകയും ഇവിടെയുള്ള ചില സ്ഥലങ്ങൾ കാണുകയും ചെയ്തപ്പോൾ ഇന്നത്തെ കൺവെൻഷനിൽ വന്ന് സംബന്ധിച്ച് നിങ്ങൾ മടങ്ങിപ്പോകണമെന്നുള്ള റിക്വസ്റ്റിൻ്റെ മേലാണ് അവർ വന്നത്. അവർ നമ്മുടെ വൈകിട്ടത്തെ ട്രെയിൻ മടങ്ങിപ്പോകേണ്ടത് കൊണ്ട് ഇത് പൂർണ്ണമായി തീരുന്നിടം വരെ ഇരിക്കുന്നതിന് അവർക്ക് സാധിക്കത്തില്ല. എങ്കിലും പ്രസംഗം തീരുന്നിടം വരെ അവരുണ്ടായിരിക്കും. ഇത് വലിയ ഒരു മാതൃകയാണ് ഈ സംസ്ഥാനത്ത് വ്യക്തിപരമായി ഞാൻ കാണുന്നു. അത് നമുക്ക് സംക്രമിപ്പിക്കാനായിട്ട് ഇടയാകണം. നമുക്ക് അത്തരത്തിൽ ഉള്ള മോഡൽ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇടയാക്കുന്ന, അവരെല്ലാവരും മാർത്തോമക്കാരല്ല, മാർത്തോമക്കാരുണ്ട്, മറ്റ് ഡിനോമിനേഷനുള്ളവരുണ്ട്, നോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സഹപ്രവർത്തനങ്ങളും ഒരു സഹോദരങ്ങളായി ജീവിക്കുന്ന മാതൃകയെ അഭിനന്ദിക്കുകയും നിങ്ങൾ വന്നതിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു.